നമസ്കാരം. കേരളം ഏറെ വിവാദത്തോടെ ശ്രദ്ധിച്ചിരുന്ന ഒരു സംഭവത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് പറയാൻ പോകുന്നത്. സിസ്റ്റർ ലൂസി കളപ്പുരയെ കന്യാസ്ത്രീ സഭയിൽ നിന്ന് പുറത്താക്കിയ നടപടി വത്തിക്കാൻ്റെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പരമോന്നത സഭാ കോടതി ശരി വെച്ചിരിക്കുന്നു. ഇനി മുതൽ സിസ്റ്റർ ലൂസി കളപ്പുര സിസ്റ്റർ അല്ല, മഠത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. സഭയിൽ ഇനി അവർക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കുന്നതല്ല. ഈ തീരുമാനം ഇനി സിസ്റ്ററിന് മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ലൂസി കളപ്പുരയ്ക്ക് മറ്റൊരു സ്ഥലത്ത് ഇനി അപ്പീലിനായി പോകാൻ കഴിയില്ല. കാരണം സഭാ സംബന്ധമായ കാര്യങ്ങൾക്ക് സഭയുടെ കോടതികളെയാണ് ഇവർ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് ആഗോള കത്തോലിക്ക സഭയുടെ നിയമ സംഹിതകളിൽ പറയുന്നത്. എന്താണ് ഇവർ ചെയ്ത തെറ്റ്? നേരത്തെ ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ വലിയൊരു സമ്മേളനം നടന്നിരുന്നു. മറൈൻ ഡ്രൈവിൽ നടന്ന ഈ സമ്മേളനത്തിൽ സിസ്റ്റർ ലൂസി കളപ്പുര സജീവമായി പങ്കെടുക്കുകയും ഈ ബിഷപ്പിനെ, ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പരസ്യമായി അവിടെ വച്ച് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് അവരുടെ പേരുള്ള ഒരു കുറ്റമാണ്. മാത്രമല്ല, സിസ്റ്റർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. 203 പേജുകളുള്ള ഈ പുസ്തകത്തിലെ കുറേ ഭാഗങ്ങൾ, അത് പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ കത്തോലിക്ക സഭയിൽ നടക്കുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളായിരുന്നു സിസ്റ്റർ അന്ന് വെളിപ്പെടുത്തിയിരുന്നത്. ഇതിൽ പല വികാരിമാരെയും കന്യാസ്ത്രീമാരെയും കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇതും സഭയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അങ്ങനെയാണ് ആദ്യം അവർക്ക് അവിടെ താമസവും ഭക്ഷണവും നിഷേധിച്ചു. തുടർന്ന് സിസ്റ്റർ ലൂസി കളപ്പുര അവിടെ നിന്ന് താമസം മാറാൻ വിസമ്മതിക്കുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഭക്ഷണം സഭ നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് സിസ്റ്റർ ലൂസി വത്തിക്കാനിലെ ഈ പരമോന്നത സഭ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ കോടതിയുടെ തീരുമാനം അന്തിമമാണ്. അപ്പോൾ ഇന്ന് മുതൽ സിസ്റ്റർ ലൂസി കളപ്പുര കന്യാസ്ത്രീ അല്ലാതായി തീർന്നിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും നാൾ സ്വന്തം വീട് വിട്ട്, കുടുംബത്തിനെ വിട്ട് ഒരാൾ കന്യാസ്ത്രീയാകാൻ പോകുമ്പോൾ പിന്നെ കുടുംബവുമായി യാതൊരു ബന്ധവും പാടില്ല. പെട്ടെന്നൊരു നാൾ അവരെ ഇത്രയും പ്രായത്തിൽ ഒരാളിനെ പെട്ടെന്ന് സഭയിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവരിനി എങ്ങോട്ട് പോകും എന്നതിനെക്കുറിച്ച്, അവർക്ക് അവരെ തിരിച്ച് അവരുടെ വീട്ടിൽ കടന്നു ചെല്ലാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഒട്ടേറെ സംശയങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ഒരു പ്രായമായ സ്ത്രീയെ പെട്ടെന്ന് പെരുവഴിയിലേക്ക് ഇറക്കി വിടുക എന്ന കടുങ്കൈ ഈ സഭാ നേതൃത്വം ചെയ്യുമ്പോൾ അതിന് വത്തിക്കാൻ പോലെയുള്ള കത്തോലിക്ക സഭയുടെ പരമോന്നത സഭ, അതിലേറ്റവും ഉയർന്ന പദവിയിരിക്കുന്ന ആ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ അത് നടപടി, അത് ശരിവെച്ചുകൊണ്ടുള്ള നടപടി വരുന്നത് സത്യത്തിൽ പറഞ്ഞാൽ, മിതമായി പറഞ്ഞാൽ ക്രൂരതയാണ്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രഗേഷൻ എന്ന സഭയിൽപ്പെട്ട ആളാണ് സിസ്റ്റർ ലൂസി കളപ്പുര. ഈ സഭയുടെ അധികാരികളാണ്, ഇതിൻ്റെ മുതിർന്ന സിസ്റ്റർമാരാണ് ഇവരുടെ പേരിൽ നടപടിയെടുത്ത് മുകളിലേക്ക് അയച്ചത്. തുടർന്ന് അവിടെ നിന്ന് വത്തിക്കാനിൽ നിന്നും ഇക്കാര്യം ശരിവയ്ക്കുകയായിരുന്നു. എന്നാൽ സിസ്റ്റർ ലൂസിക്ക് അപ്പീൽ നൽകാൻ അവകാശമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ വത്തിക്കാനിലേക്ക് അപ്പീൽ നൽകിയത്. ഇപ്പോൾ അതും തള്ളപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, കത്തോലിക്ക സഭ ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം, ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം മാറ്റി പറയേണ്ടുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഇന്ന് അതിനെ തെറ്റെന്ന് പറയുന്ന കാര്യം നാളെ ശരി എന്ന് പറയേണ്ടി വന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ഗലീലിയോയുടെ കാര്യം തന്നെ നമുക്കെടുക്കാം. ഗലീലിയോയെ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗലീലിയോയാണ് ശരിയെന്ന് പിൽക്കാലത്ത് സഭയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് പല വൈദികരും പണ്ട് ചെറിയ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് മാർപ്പാപ്പ തന്നെ ഏറ്റുപറയുകയും അവർ ചെയ്ത തെറ്റിന് അദ്ദേഹം തന്നെ ക്ഷമാപണം നടത്തുകയും ചെയ്തു. ഒരു പക്ഷേ ഒരു 100 കഴിഞ്ഞപ്പോൾ നാളെ ഒരു കാലത്ത് സിസ്റ്റർ ലൂസി ചെയ്തത് ശരിയാണ് എന്ന് സഭ വീണ്ടും പറയുകയാണെങ്കിൽ, അന്ന് ഇത് കാണാൻ ഒരുപക്ഷെ സിസ്റ്റർ ലൂസിയോ അവരുടെ കുടുംബാംഗങ്ങളോ നമ്മളോ ആരും തന്നെ ഒരുപക്ഷെ അന്ന് ഈ ഭൂമിയിൽ കാണില്ലായിരിക്കാം. അന്നത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ തലമുറ സിസ്റ്റർ ലൂസി കളപ്പുര എന്നൊരാളിവിടെ ഉണ്ടായിരുന്നുവെന്നും
ഒരുപക്ഷെ തെറ്റുകൾക്കെതിരെ പ്രതികരിച്ചതാണ് അവർ ചെയ്ത തെറ്റെന്നും അന്ന് മനസ്സിലാക്കും. പക്ഷേ ഇന്നത്തെ തലമുറ എന്തായാലും ഇത്തരം തീരുമാനങ്ങളോട് തീർച്ചയായും വിയോജിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ക്രൈസ്തവ സഭകളിലെല്ലാം തന്നെ ഇത്തരം ശുദ്ധീകരണ പ്രക്രിയകൾ വിശ്വാസികളുടെ നേതൃത്വത്തിലും വളരെ സജീവമായി ലോകമെമ്പാടും നടന്നു വരുന്നുണ്ട്. തെറ്റ് ചൂണ്ടിക്കാട്ടിയവരെ പിൽക്കാലത്ത് അവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകും. പക്ഷേ അന്നും ഈ നാട്ടിലെ ജനം അല്ലെങ്കിൽ ഈ നാട്ടിലെ വിശ്വാസികൾ ഈ സഭയോട് ചോദിക്കും, നിങ്ങൾ സിസ്റ്റർ ലൂസി കളപ്പുരയോട് ചെയ്തത് എന്തായിരുന്നുവെന്ന്, അവരുടെ ഭാവി എന്താവും എന്നുള്ളതിനെക്കുറിച്ചും ഇനിയും വ്യക്തമായ ഒരു കാര്യങ്ങളും സഭ വെളിപ്പെടുത്തിയിട്ടുമില്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ തന്നോട് യാതൊരു പ്രതികരണവും ചോദിക്കാതെയാണ് നടപടി എടുത്തത് എന്നാണ് സിസ്റ്റർ ലൂസി കളപ്പുരയും പറയുന്നത്. ഒട്ടേറെ പുരോഗമനപരമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് തന്നെ ഇത്തരം അനീതികളും കത്തോലിക്ക സഭയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നത് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനമുണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ വിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.